മുരുകനാചാരി ചെങ്ങന്നൂർ ചെറുകഥ അക്ഷരത്തെറ്റ് അനന്തൻ തിരിച്ചു വന്നു. ആ വാർത്ത ഗ്രാമത്തിൽ കാട്ടുതീ പോലെ പടർന്നു. നീണ്ട 20 വർഷക്കാലം ഇവൻ എവിടെയായിരുന്നു? വാർത്ത കേട്ടവർ പരസ്പരം ചോദിച്ചു. എങ്ങനെ ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു? കഷ്ടം, പെണ്ണുരുമ്പെട്ടാൽ അത്ര തന്നെ ചിലർ അഭിപ്രായപ്പെട്ടു. അനാഥമായി കിടക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് ഒതുക്ക് കല്ലുകളിൽ ചവിട്ടി അനന്തൻ കയറി. മുറ്റത്ത് നിന്ന് ചുറ്റുമൊന്ന് കണ്ണുപിടിച്ചു. താൻ പിറന്ന മണ്ണ്, എൻ്റെ വീട്, ചുറ്റും കാട് പിടിച്ച് മാറാല മൂടി കിടക്കുന്നു. മനസ്സിൻ്റെ ഉള്ളറകളിലെവിടെയോ സന്ധ്യാനാമജപം മുഴങ്ങി. കൊളുത്തിവെച്ച നിലവിളക്കിന് മുൻപിൽ തടുക്കുപായിലിരുന്ന് ചേച്ചിയോടൊപ്പം സന്ധ്യയ്ക്ക് നാമം ജപിച്ചിരുന്ന ബാല്യം. മോനെ അനന്ത, അച്ഛൻ്റെ ശബ്ദം മുഴങ്ങിയതുപോലെ മനസ്സിൽ ഒരു വിങ്ങൽ. ആരാത്? പിന്നിൽ നിന്നും ഒരു നേർത്ത ശബ്ദം. അനന്തൻ മെല്ലെ തിരിഞ്ഞു നോക്കി. മെലിഞ്ഞ ശരീരമുള്ള ഒരു വൃദ്ധൻ, എവിടെയോ കണ്ടുമറന്ന മുഖം. മനസ്സിൻ്റെ ആഴങ്ങളിൽ അവൻ പരതി. അതെ, ശേഖരൻ മാമൻ, എൻ്റെ കാത്തുവിൻ്റെ അച്ഛൻ. അനന്തൻ കയ്യിലിരുന്ന ബാഗ് ഉമ്മറത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു, ശേഖരൻ മാമ കയറി വരും. വൃദ്ധൻ അയാളെ ആപാദചൂടം വീക്ഷിച്ചു. ഇവൻ സംശയിക്കേണ്ട ശേഖരമാമ, ഞാൻ തന്നെ അനന്തൻ. അവൻ്റെ മറുപടിയുടെ കുളിർമയിൽ ശേഖരൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി ഉണർന്നു. അതിന് വിഷാദത്തിൻ്റെ ഭാവമായിരുന്നു. എവിടെയായിരുന്നു കുട്ടി നീ ഇത്രയും കാലം? ശേഖരൻ്റെ ചോദ്യത്തിന് എല്ലാം പറയാം മാമ എന്ന് മാത്രം അവൻ മറുപടി പറഞ്ഞു. അവൻ മെല്ലെ ഓടാമ്പലില്ലാത്ത മുൻവശത്തെ കഥകൾ അകത്തേക്ക് തള്ളി. തുരുമ്പെടുത്ത വിചാകരികളുടെ പ്രതിഷേധ ശബ്ദത്തോടെ കഥകൾ അകത്തേക്ക് തുറന്നു. ശബ്ദം കേട്ട് 2 നരിച്ചീറുകൾ പുറത്തേക്ക് ചിറകടിച്ചുയർന്നുപോയി. ശേഖരൻ മാമനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അയാൾ മുറികൾ മെല്ലെ വൃത്തിയാക്കുവാൻ തുടങ്ങി. അകത്തെ മുറിയിലേക്ക് കയറുമ്പോൾ മോനെ അനന്തു എന്ന് ചേച്ചി വിളിക്കും പോലെ തോന്നി. മനമുരുകിയ ഒരു നിശ്വാസം അയാളിൽ നിന്നും ഉയർന്നു. കാത്തു ഇടയ്ക്ക് വരുമ്പോൾ ഇവിടം വൃത്തിയാക്കാറുണ്ട്. ശേഖരൻ മാമയുടെ സ്വരം അയാളെ ചിന്തകളിൽ നിന്നും ഉണർത്തി. കാത്തു ഇപ്പോൾ ഇവിടെയാണ് മാമ? മൂപുരധ്വനിയുടെ ഓർമ്മകളിൽ അലിഞ്ഞ് അവൻ ചോദിച്ചു. നഷ്ടസ്വപ്നങ്ങളുടെ പ്രതിഫലനം പോലെ അവളിപ്പോൾ പട്ടണത്തിലെ ഒരു സ്കൂളിൽ അധ്യാപികയാണ്. അവിടെ ഹോസ്റ്റലിലാണ് താമസം. അപ്പോൾ കാത്തുവിന് അനന്തൻ എന്തോ ചോദിക്കുവാൻ ഭാവിച്ചപ്പോൾ ശേഖരൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അവൾ തനിച്ചാണ് കുട്ടിയെ, കല്യാണമൊന്നും വേണ്ടെന്ന് വാശിയായിരുന്നു. അതിനുള്ള കാരണം എന്തെന്ന് എൻ്റെ കുട്ടി ഇതുവരെ മനസ്സ് തുറന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം വിധി, നെടുവീർപ്പോടെ ശേഖരൻ പറഞ്ഞു. ഞാൻ പോട്ടെ അനന്ത, നേരം സന്ധ്യയായല്ലോ. നിന്റെ അമ്മായി തനിച്ചേ ഉള്ളൂ വീട്ടിൽ. കാത്തു ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ വന്നേക്കും. നിനക്ക് രാത്രി കഴിക്കുവാനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവരാം. വേണ്ട മാമ, ഞാൻ ടൗണിൽ നിന്നും ആഹാരം പാർസൽ വാങ്ങിയിട്ടുണ്ട്, അനന്തൻ പറഞ്ഞു. എന്നാൽ ശരി. ശേഖരൻ മാമൻ ഒതുക്ക് കല്ലുകൾ ചവിട്ടി ഇറങ്ങിപ്പോകുന്നത് നോക്കി അനന്തൻ നിന്നു. അനന്തൻ തിരികെ കിണറ്റുകരയിലേക്ക് നടന്നു. ചുറ്റും കാട്ടുവള്ളികൾ കയറിക്കിടക്കുന്നു. എന്നാലും ഒരു പഴയ തൊട്ടിയും കയറും ഉണ്ടായിരുന്നു. കാത്തു വാങ്ങിയിട്ടതാവണം. കുളി കഴിഞ്ഞ് കുറേ നേരം മെഴുകുതിരി വെട്ടത്തിൽ ഉമ്മറത്ത് അനന്തൻ ഇരുന്നു. പിന്നെ ആഹാരം കഴിച്ച് അകത്തെ പഴയ കട്ടിലേക്ക് ചാഞ്ഞു. കട്ടിലിൻ്റെ പഴകിയ മണം, അതിന് അച്ഛൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ഓർമ്മകളുടെ രഥം മെല്ലെ പിന്നിലേക്ക് പ്രയാണം ആരംഭിച്ചു. സ്നേഹനിധിയായിരുന്നു അച്ഛൻ രാമചന്ദ്രൻ. തന്നോടും ചേച്ചിയോടും ഒരുപാട് സ്നേഹമായിരുന്നു അച്ഛന്. പക്ഷേ അമ്മ, അതൊരു ദുരന്തമായിരുന്നു. എല്ലാവരും പറയുമായിരുന്നു മോശം സ്ത്രീ എന്ന്. മിക്ക ദിവസങ്ങളിലും അമ്മ അച്ഛനുമായി വഴക്കാണ്. നിങ്ങൾക്കെന്താ നഷ്ടം? എൻ്റെ ഇഷ്ടമാണ്, ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. വാസന്തി, പതുക്കെ പറ, കുഞ്ഞുങ്ങൾ കേൾക്കും. അവർക്ക് തിരിച്ചറിവായി തുടങ്ങി. അച്ഛൻ നിസ്സഹായനായി പിന്മാറുമ്പോഴും അമ്മയുടെ ആക്രോശങ്ങൾ മുഴുങ്ങിക്കൊണ്ടേയിരിക്കും. അമ്മയ്ക്ക് ടൗണിലെ ഒരു തുണിക്കടയിൽ ജോലിയാണ്. അവരുടെ വഴക്കിൻ്റെ കാരണം ഇൻസ്റ്റാൾമെൻറ്റുകാരൻ രാജു ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അയാൾ തമിഴനാണ്, വാസന്തിയേക്കാൾ പ്രായം കുറഞ്ഞവൻ. അച്ഛൻ വീട്ടിലില്ലാത്ത ദിവസം അയാൾ പലപ്പോഴും വീട്ടിൽ വരാറുണ്ട്. അമ്മയും അന്ന് അവധിയിലായിരിക്കും. ഞാനും ചേച്ചിയും അപ്പോൾ സ്കൂളിലോ ശേഖരൻ മാമൻ്റെ വീട്ടിലോ ആയിരിക്കും. തനിക്ക് 8 വയസ്സും ചേച്ചിക്ക് 12 വയസ്സുമാണ് അന്ന് പ്രായം. വൈകിട്ട് പണിയും കഴിഞ്ഞ് പാടവരമ്പിലൂടെ നടന്നു വന്ന അച്ഛൻ ഇങ്ങേക്കര എത്തിയില്ല. പിറ്റേന്ന് ചെളിയിൽ മുഖം പൂന്തി മരിച്ചു കിടന്ന അച്ഛനെ നാട്ടുകാരാണ് കണ്ടത്. പാവം അച്ഛൻ 6 അടി മണ്ണിൽ എരിഞ്ഞടങ്ങുമ്പോൾ എല്ലാത്തിനും മേൽനോട്ടക്കാരനായി രാജുവുമുണ്ടായിരുന്നു. പിന്നീട് അയാൾ വീട്ടിലെ നിത്യ സന്ദർശകനായി. അയാൾ വരുമ്പോൾ ചേച്ചിയെയും എന്നെയും അമ്മ എന്ന സ്ത്രീ ശേഖരൻ മാമൻ്റെ വീട്ടിലേക്കോ കടയിലേക്കോ പറഞ്ഞയക്കും. അച്ഛനെ രാജു കൊന്നതാണെന്ന് നാട്ടിൽ സംസാരമുണ്ട്. എന്നാൽ വാസന്തിയുടെ നാവിനെ ഭയന്ന് ആരും പ്രതികരിച്ചില്ല. ഒരിക്കൽ ശേഖരൻ മാമൻ അമ്മയെ ശകാരിക്കുന്നതും കേട്ടു. വാസന്തി, കുട്ടികൾ വളർന്നു വരികയാണ്, ഇത് ശരിയല്ല. ഏട്ടൻ ഏട്ടൻ്റെ കാര്യം നോക്ക്,
എനിക്കും ഒരു അന്തിക്കൂട്ട് വേണ്ടേ? വാസന്തി വെട്ടി തുറന്നു പറഞ്ഞു. അതിനുശേഷം ശേഖരൻ മാമൻ ഈ പടി കയറിയിട്ടില്ല. രാജു വാസന്തിയോടൊപ്പം സ്ഥിരതാമസമാക്കി. അവരുടെ പേക്കൂത്തുകൾ പലതും പലപ്പോഴും ഞങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട്. ഒരു പുഴുത്ത നായയോടെന്ന പോലെ അവരെ രണ്ടുപേരെയും ഞങ്ങൾ വെറുത്തു. രാജുവിനെ ഇളയച്ഛൻ എന്ന് വിളിക്കണമെന്ന് നിർബന്ധിച്ചതും അമ്മയായിരുന്നു. 4-5 വർഷങ്ങൾ വേഗം കടന്നുപോയി. ശേഖരൻ മാമൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് മനസ്സിന് ആകെ ഒരു ആശ്വാസം. അമ്മായിക്കും ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നു. കുട്ടിക്കാലം മുതലേ കാത്തു എൻ്റേതാണെന്ന് ഉറച്ച വിശ്വാസമായിരുന്നു എനിക്ക്. അവൾക്കും അങ്ങനെ തന്നെ. ബാല്യകാല കുസൃതികൾ കൗമാര ചാബല്യങ്ങളിലേക്ക് വഴിമാറുമ്പോൾ കാത്തു പിണങ്ങി മുഖം നേർപ്പിക്കും. അവളുടെ വിയർപ്പിന് പനിനീരിൻ്റെ ഗന്ധമായിരുന്നു. അവളുടെ നൂപുരധ്വനികൾ എപ്പോഴും ഒരു കുളിർത്തന്നനായി ഉള്ളിൽ അലയടിച്ചിരുന്നു. വീട് ഞങ്ങൾക്ക് ഒരു നരകം പോലെയായി. ഇളയച്ചിന് ചേച്ചിയോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഒരു കഴുകൻ്റെ നോട്ടം പോലെ. ഒരിക്കൽ താൻ മാമൻ്റെ വീട്ടിൽ നിന്നും മടങ്ങി വരുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. ചേച്ചിക്ക് അന്ന് വീട്ടിൽ ഒരുപാട് ജോലി തിരക്കായിരുന്നു. വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അകത്തെവിടെയോ എന്തോ വീണുടയുന്ന ശബ്ദം. വേഗം അങ്ങോട്ട് നടക്കുമ്പോൾ കണ്ടു ഇടനാഴിയിൽ തല തകർന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെന്ന സ്ത്രീയുടെ നിശ്ചല ശരീരം. മനസ്സിൽ പെരുമ്പറ മുഴങ്ങി. ഇറയിത്തിരുന്ന വെട്ടുകത്തി കയ്യിലെടുത്ത് അകത്തെ മുറി ലക്ഷ്യമാക്കി കുതിച്ചു. അവിടെ കണ്ട കാഴ്ച അമ്മയുടെ രണ്ടാം ഭർത്താവിൻ്റെ ബലിഷ്ടകരങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പാടുപെടുന്ന എൻ്റെ ചേച്ചി വസ്ത്രമാകെ പിച്ചി ചീന്തപ്പെട്ടിരിക്കുന്നു. താൻ പിന്നിലൂടെ അടുത്തെത്തിയത് അയാൾ അറിഞ്ഞില്ല. ആദ്യത്തെ വെട്ട് കഴുത്തിനെ ലക്ഷ്യമാക്കിയായിരുന്നു. പിന്നീട് മതിവരുവോളം കലിയടങ്ങുവോളം വെട്ടി. എല്ലാം കഴിഞ്ഞ് ചോരയിൽ കുളിച്ചു നിൽക്കുമ്പോൾ ചേച്ചി തൻ്റെ കയ്യിൽ നിന്നും വെട്ടുകത്തി പിടിച്ചു വാങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ വേഗം രക്ഷപ്പെട്, ഈ രാത്രി തന്നെ ഇവിടം വിട്ടു പോകണം. മടങ്ങി വരരുത് എൻ്റെ കുട്ടി ഒരിക്കലും. എൻ്റെ പൊന്നനുജൻ എവിടെയെങ്കിലും പോയി ജീവിക്ക്. നമ്മുടെ ആ അമ്മയെന്ന ആ നശിച്ച സ്ത്രീയുടെ കുത്തഴിഞ്ഞ ജീവിതം കാരണം നമ്മുടെ കുടുംബം തകർന്നു. നീയെങ്കിലും പോയി രക്ഷപ്പെട്. പിന്നീടൊരു പാച്ചിലായിരുന്നു. തിരിഞ്ഞു നോക്കാതെ ചേച്ചിയുടെ കാര്യം എന്താകും എന്ന സങ്കടവും ഉണ്ടായിരുന്നു. പാടത്തിൻ്റെ നടുക്കുള്ള തോട്ടിലിറങ്ങി ചോരക്കറ കഴുകിക്കളഞ്ഞു. എങ്ങോട്ടെന്നില്ലാത്ത ഓട്ടം. രാത്രി മെയിൻ റോഡിലൂടെ വന്ന ഒരു ലോറിക്ക് കൈ കാണിച്ച് അതിൽ കയറി. ഒരു തമിഴനോടൊപ്പം മറ്റൊരു ദേശത്തേക്ക് അയാളുടെ സഹായിയായി. ഒരിക്കൽ ഒരു പഴയ മലയാള പത്രത്തിലെ വാർത്തയിൽ കണ്ണുകളുടക്കി. പീഡന ശ്രമത്തിനിടയിൽ പെൺകുട്ടി ചെറിയച്ഛനെ വെട്ടിക്കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു. മാതാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്മയുടെ രണ്ടാം ഭർത്താവിനെ താൻ കൊന്നു എന്ന് പെൺകുട്ടി എഴുതിയ കത്ത് പോലീസിന് ലഭിച്ചു. സംഭവം കണ്ട് ഭയന്ന് ഇളയ കുട്ടി എങ്ങോട്ടോ ഓടിപ്പോയി. തലയ്ക്കുള്ളിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ ആരവം. പാപം എൻ്റെ ചേച്ചി. കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. ഓർമ്മകളുടെ ആഴക്കടലിൽ മുങ്ങി അനന്തൻ എപ്പോഴും ഉറങ്ങിപ്പോയി. നേരം പുലർന്നതറിയാതെ എന്തോ ശബ്ദം കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു. ഒരു നൂപുരധ്വനി കേട്ടതുപോലെ അനന്തൻ മെല്ലെ എഴുന്നേറ്റ് പൂമുഖത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്ത്രീരൂപം. ആ കണ്ണുകളിൽ പരിഭവമോ അതോ വീണ്ടെടുക്കലിൻ്റെ അനുഭൂതിയോ എന്ന് വേർതിരിക്കാനായില്ല. ഒരു നൂപുരധ്വനിയിൽ ഉള്ളിലെ തിരയിളകും ചിന്തകൾ ഒടുങ്ങി. ഒരു കുളിർത്തെന്നലിൻ്റെ സ്വയം അലിഞ്ഞ് അനന്തൻ നിന്നു തരളിത ഹൃദയനായി.